നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത്രയ്ക്ക് സിമ്പിളല്ല. വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ സ്വയം ഉയരുക എന്നതാണ് കാര്യം. നിങ്ങളുടെ സാന്നിധ്യത്തിൽ അറിയാതെ അവർ നിങ്ങളിലേക്ക് ചായും. നിങ്ങളുടെ ആത്മീയ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒറ്റയ്ക്കാണ്. നമസ്കാരം സദ്ഗുരു. I'm in a relationship with a very bitter person who is not interested in spirituality. How can I handle my relationship without losing my way on the spiritual path? നിങ്ങളുടെ ആശങ്ക ആത്മീയ വളർച്ച മാത്രമാണെങ്കിൽ, then if you have a demon for your partner, that's the best thing. എന്നാൽ നിങ്ങളുടെ പങ്കാളി, ഭർത്താവ്, ഭാര്യ എന്നിവരൊന്നും നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കുള്ളവരല്ല. സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാനുള്ള ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരെയെങ്കിലും, എന്നാൽ കുറച്ച് നോക്കൂ, ഈ ഭൂമിയിലെ ഏതൊരു മനുഷ്യനും അവിടെ ഇവിടെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചിലതുണ്ടാവും, അങ്ങനെയല്ലേ? അപ്പോൾ ആ ഭാഗം നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കായി ഉപയോഗിക്കുക, ബാക്കിയുള്ളവ നിങ്ങൾ ആസ്വദിക്കുക. ജീവിതമല്ലേ? ഒരു നല്ല കുടുംബം വേണമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അപ്പോൾ രണ്ടുപേർക്കുമിടയിൽ നല്ലൊരു ബന്ധം ആവശ്യമാണ്, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കില്ല. പ്രത്യേകിച്ചും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബന്ധം തുടരേണ്ടത് അനിവാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ വരാനിരിക്കുന്ന പുതിയ തലമുറയെയും മോശമാക്കും. നിങ്ങൾ മോശം അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ വരാനിരിക്കുന്ന പുതിയ തലമുറയാണ് നിങ്ങൾ കളങ്കപ്പെടുത്തുന്നത്. ആർക്കും അങ്ങനെ ചെയ്യാൻ അവകാശമില്ല, എന്നാൽ ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യനും അതിനുള്ള അവകാശമില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കുഴപ്പത്തിൽ ചിന്തിച്ചാടാം, അത് നിങ്ങളുടെ ഇഷ്ടം. എന്നാൽ പുതിയ തലമുറയെ താറുമാറാക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അപ്പോൾ നിങ്ങൾ നല്ല ജീവിതം, കുടുംബജീവിതം തേടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചില സാമ്യതകൾ കണ്ടെത്തണം. സാമ്യതകൾ എന്നാൽ പൊതുവായ ചില കാര്യങ്ങൾ ഉണ്ടാവണം. എന്നാൽ നിങ്ങൾ ആത്മീയ ജീവിതമാണ് തേടുന്നതെങ്കിൽ അയാൾ എങ്ങനെയുള്ള ആളായാലും കുഴപ്പമില്ല, നിങ്ങളുടെ വളർച്ചയ്ക്ക് എല്ലാം ഉപയോഗിക്കാം. അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ സാധാരണയായി രണ്ട് കാര്യങ്ങളിലുമാണ് നിങ്ങളുടെ ശ്രദ്ധ. നിങ്ങൾക്കതിൽ അല്പവും ഇതിൽ അല്പവും വേണം. ഇത് കൂടിക്കുഴിഞ്ഞു കിടക്കുന്നതിനാൽ ഇത് വളരെ സങ്കീർണമായ കാര്യവുമാണ്. അപ്പോൾ ഒരു നല്ല ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് നല്ല ശ്രമം ആവശ്യമാണ്, വിട്ടുവീഴ്ചയും ആവശ്യമാണ്, സ്നേഹം ആവശ്യമാണ്, സഹനവും ആവശ്യമാണ്. സഹനം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരാളെപ്പോഴും ഇങ്ങനെയാണ്. ഒരു വ്യക്തിയുമായി നിങ്ങൾക്ക് നല്ല ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ വഴിക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതിന് സഹനം ആവശ്യമാണ്. ശരിയല്ലേ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത്രയ്ക്ക് സിമ്പിളല്ല. അപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക? വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ സ്വയം ഉയരുക എന്നതാണ് കാര്യം. നിങ്ങളുടെ സാന്നിധ്യത്തിൽ അറിയാതെ അവർ നിങ്ങളിലേക്ക് ചായും. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തുപോയി, മഴ കൊള്ളുകയായിരുന്നു. എൻ്റെ കയ്യിൽ ഇന്ത്യയിലെ രണ്ട് ഫോണുകളും ഉണ്ടായിരുന്നു. ചില കോളുകൾ കാത്തിരിക്കുകയായിരുന്നു. ഒന്ന് ഇന്ത്യനാണ്, ഒന്ന് യൂറോപ്പാണ്, ഒന്ന് അമേരിക്കയാണ്. എനിക്ക് മൂന്ന് ഫോണുകളാണ്. ഒന്ന് ജാക്കറ്റിൽ, മറ്റേത് രണ്ടും എൻ്റെ പാൻസിൻ്റെ പോക്കറ്റുകളിൽ. ഞാനിവിടെ എത്തുമ്പോഴേക്കും അത് നനഞ്ഞിരുന്നു, രണ്ട് ഫോണുകളും കുതിർന്നുപോയി. അപ്പോൾ എൻ്റെ ഒപ്പമുള്ളവർ പറഞ്ഞു, എന്തിനാണ് സദ്ഗുരു രണ്ട് ഫോണും കൊണ്ട് നടക്കുന്നത്? ഇപ്പം നമുക്ക് ഒരു ഫോണിൽ രണ്ട് സിം കാർഡുകൾ ഇടാമല്ലോ. ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന കോളുകൾ നമുക്ക് സംസാരിക്കാം, തിരിച്ചു പിടിക്കുകയാണെങ്കിൽ അത് മറ്റൊരു സിം കാർഡിലേക്ക് മാറ്റപ്പെടും. അതിനുവേണ്ടി സ്വിച്ചുകൾ മാറ്റേണ്ട കാര്യമില്ല. ഇങ്ങനെ ചെയ്താൽ ഒരു സിം കാർഡ് പ്രവർത്തിക്കും, തിരിച്ചാൽ മറ്റൊരു സിം കാർഡ് പ്രവർത്തനമാകും. നിങ്ങളും ഇതുപോലെയാവണം.
ഈ ഫോണിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ നിങ്ങളും ഇതുപോലെ ആയിരിക്കണം. നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകളെ നിങ്ങളോടൊപ്പം കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കണമെങ്കിൽ അത് വളരെ നിസ്സാരമാണ്. നിങ്ങൾക്ക് ആളുകളെ നിങ്ങൾക്കൊപ്പം കൂട്ടണമെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ശ്രമം ആവശ്യമാണ്. ഗൗതമ ബുദ്ധനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ, ഒറ്റയ്ക്ക് നടക്കുന്നതാണോ അതോ പങ്കാളിയോടൊപ്പം നടക്കുന്നതാണോ നല്ലത്? അദ്ദേഹം എന്നെപ്പോലെയല്ല, അല്പം പരുക്കനാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു വിഡ്ഢിയുമായി നടക്കുന്നതിനേക്കാൾ ഒറ്റയ്ക്ക് നടക്കുന്നതാണ് നല്ലത്. ആരുമായി നടക്കരുതെന്നല്ല അദ്ദേഹം പറഞ്ഞത്, പങ്കാളി വേണ്ടെന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. ഒരു വിഡ്ഢിയുടെ കൂടെ നടക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് നടക്കുന്നതാണെന്നാണ്. അവർക്ക് നിങ്ങളെ ഭരിക്കാൻ കഴിയുമെന്നതിനാൽ അവർക്ക് നിങ്ങളുടെ ധാരാളം ഊർജവും സമയവും അപഹരിക്കാൻ കഴിയും. നിങ്ങൾക്കറിയില്ല, അവർ നിങ്ങളെക്കാൾ ശക്തരായിരിക്കാം. നിങ്ങൾ അവരെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുപോകുന്നതിന് പകരം അവർ നിങ്ങളെ അവരുടെ വഴിക്ക് നയിക്കും. അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അല്ലേ? എങ്കിലും ബുദ്ധൻ പറഞ്ഞതുപോലെ ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങളെങ്ങനെ നടക്കുന്നു എന്നതല്ല പ്രശ്നം. നിങ്ങളുടെ ആത്മീയ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒറ്റയ്ക്കാണ്, ആരും നിങ്ങളോടൊപ്പമില്ല. ഇത് ശാരീരിക പ്രക്രിയ മാത്രമാണ്. ഈ ഭൗതിക ജീവിതം, അതാണ് നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുന്നത്. The material process of life which you can share with people. നിങ്ങൾ ഒറ്റയ്ക്ക് വന്നു, നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നു അല്ലേ? നിങ്ങൾക്ക് ഇരട്ട സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ ഒന്ന് മടങ്ങിപ്പോകുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പോൾ ആത്മാവിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് നടക്കുന്നത്, അതുകൊണ്ട് അത് കൂട്ടിക്കലർത്തരുത്. അതിനാൽ നിങ്ങൾ ആ ഭാഗം നന്നായി കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ കഴിവനുസരിച്ച് ഭൗതികമായ ജീവിതം നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ചെയ്യുക. അവർ നിങ്ങളുടെ വഴിക്ക് വരികയാണെങ്കിൽ മനോഹരമാണ്. അവർ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അവരോട് നീരസം കാണിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ വഴിക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ ഒരു ദിവസം ഡോക്ടർ പറയുമ്പോഴായിരിക്കും നിങ്ങളുടെ കരൾ മോശമായ അവസ്ഥയിലാണ്, അപ്പോഴാണ് ആത്മീയത അന്വേഷിക്കുന്നത് അല്ലേ? ആണോ? ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ആളുകൾ രാവിലെ നടക്കാൻ പോകുന്നത്? എല്ലാവരുടെയും കാര്യമല്ല പറയുന്നേ, ചില തരത്തിലുള്ള ആൾക്കാർ, ഒരു 50-നും 55-നും ഇടയിൽ പ്രായമുള്ളവർ, അവർ വളരെ മെലിഞ്ഞിരിക്കും. കാരണം അവർ ദിവസവും നടക്കുന്നു, എല്ലാ ദിവസവും അനുഷ്ഠാനം പോലെയാണ് അവർ നടക്കുന്നത്. ഇത്തരക്കാരിൽ പൊതുവേ ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ടായിരിക്കും, മിക്കവാറും മരണത്തിനടുത്തെത്തിയവരാണ്. ഒരു ദിവസം അവരുടെ ഡോക്ടർ ഇങ്ങനെ പറയുകയാണ്, ഒന്നുകിൽ നിങ്ങൾ ഇത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. ഇപ്പോൾ ഇവരുടെ നടത്ത ഒരു മതം പോലെയാണ്, ഞായറാഴ്ച രാവിലെ മാത്രമല്ല എല്ലാ ദിവസവും. കണ്ടിട്ടില്ലേ അത്തരക്കാരെ? പെട്ടെന്നാണ് അവരിൽ മാറ്റങ്ങൾ കാണുന്നത്. നന്നായി കഴിക്കുന്നു, നന്നായി കാര്യങ്ങൾ ചെയ്യുന്നു, കാരണം അവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത തരം പ്രചോദനങ്ങൾ ആവശ്യമാണ്. നിങ്ങൾ വിവേകിയാണെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ പഠിക്കും. നിങ്ങൾക്ക് വിവേകമില്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ പഠിക്കും. ജീവിതം നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവും ഒരിക്കലും 100% ഉചിതമല്ല, ഒരിക്കലും അങ്ങനെ ആവുകയുമില്ല. അങ്ങനെയല്ലേ? എല്ലാം തികഞ്ഞ ഏതെങ്കിലും ഒരു കുടുംബമുണ്ടോ? എല്ലാം തികഞ്ഞ ഏതെങ്കിലും ബന്ധമുണ്ടോ? എല്ലാം തികഞ്ഞ ഏതെങ്കിലും ബിസിനസ് ഉണ്ടോ? എല്ലാം തികഞ്ഞ ഏതെങ്കിലും തൊഴിലുണ്ടോ? അങ്ങനെ ഒരു കാര്യമേ ഇല്ല, അത് അന്വേഷിക്കരുത്. അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പാഴായിപ്പോകും. അവയെല്ലാം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള പരിധി വരെ സംഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയതയ്ക്ക് ഒരു സ്ഥാനം നൽകുക. 100% ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക.